എല്ലാ വിദ്യാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ബീർബഹുട്ടി എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ അവസാന പാരഗ്രാഫാണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ളത്. നമുക്കറിയാം സാഹിലും ബേലയും അവർ ആ സ്കൂളിൽ നിന്നും പിരിയാൻ പോവാണ്. കാരണം ആ സ്കൂളിൽ അഞ്ചാം ക്ലാസ് വരെ ഉള്ളൂ. ഉസ് സ്കൂൾ മേ പാഞ്ച് ഹീ തക്കി ഹീത എന്ന് പറയുന്നുണ്ട്. അവർ വിദായി വക്ത സമയ് വിദായി ഒത്തേ സമയ് ദോനോ ബഹുത്ത് ദുഃഖി ഒത്തി പിരിയാൻ നിൽക്കുന്ന സമയത്ത് രണ്ടുപേരും വളരെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. ആ സമയ സങ്കടത്തെ ലേഖകൻ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണ്? ബാരിഷ് ക പഹലെ ബാരിഷ് ക ദിൻ, മഴയ്ക്ക് മുമ്പുള്ള മഴയുടെ മറ്റൊരു ദിവസമായിട്ടാണ് ലേഖകൻ ആ സംഭവത്തെ ഇവിടെ വിശദീകരിക്കുന്നത്. ഇനി നമുക്ക് അവസാന ഭാഗം നോക്കൂ. ബാരിഷോം ആനമേ ടേക് മഹീന ബാക്കി ത ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലെ ബാരിഷ് ക എക് ദിൻ ഥ. ഇവിടെയാണ് ആ പാരഗ്രാഫ് പറയുന്നത്, ആ സെൻറ്റൻസ് പറയുന്നത്. മഴയ്ക്ക് മഴ വരാൻ ഇനിയും ഏകദേശം ടേഡ് മഹീന ബാക്കി. ടേഡ് മഹീന ബാക്കി എന്ന് പറഞ്ഞാൽ ഒന്നര മാസം ബാക്കിയുണ്ട് മഴ എത്താൻ. ലേക്കിൻ യഹ് ബാരിഷോം സെ പഹലെ ബാരിഷ് ക എക് ദിൻ ഥ, എന്നാൽ ഇത് മഴയ്ക്ക് മുമ്പുള്ള മറ്റൊരു മഴയുടെ ദിവസമായിരുന്നു. ഈ സെൻറ്റൻസ് വളരെ ശ്രദ്ധിക്കുക. മഴയ്ക്ക് മുമ്പുള്ള മറ്റൊരു മഴയുടെ ദിനമായിരുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? സാഹിലും ബേലയും പിരിയുന്ന സമയത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അവരുടെ കണ്ണിൽ നിന്നും ധാരാളമായിട്ട് കണ്ണുനീർ വരുന്നുണ്ട്. ആ സംഭവത്തെയാണ് ബാരിഷംസെ പഹലെ ബാരിഷ്കായേക്ക് ദിൻ എന്ന് ലേഖകൻ പറയുന്നത്. ഓക്കെ. ആസ്മാൻ മേ ഗെട്ടായം ഗിരീതി, ആകാശത്ത് മേഘങ്ങൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ധൂൽ ബരി തേസ് ഹവായം ചല്ലഹിരി, പൊടി നിറഞ്ഞ ശക്തിയായി കാറ്റ് വീശുന്നുണ്ട്, പൊടിയോടുകൂടി വീശുന്നുണ്ട്. പാനി ബർസ് രഹത, അങ്ങനെ മഴ പെയ്യുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ചായക്ക് ഗലിമേ പാഞ്ചുവീം സേ ചടിമേ ചലി ഗൈ എക്ക് ലടുക്കി ജാരഹീതി. ഫുലേര കസ്ബേ, ഫുലേര ജംഗ്ഷനിലെ ഒരു തെരുവിലൂടെ അഞ്ചാം ക്ലാസ്സിൽ നിന്നും ചെടിമേ ചലികി ആറാം ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന എക്ക് ലഡ്കി ചാരീതി, ഒരു പെൺകുട്ടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഉസ്കെ ബുരെ ബാൽ ബീർ ബൗട്ടിയോ കെ രംഗ് കെ ലാൽ റിബൻ സെ ബന്ധേതേ, അവളുടെ ആ നരച്ച അവളുടെ ആ ചെമ്പിച്ച മുടി എന്ന് പറയാം അവിടെ. ഏതാണ് ബുരെ ബാൽ ബീർ ബൗട്ടിയോ കെ രംഗ് കെ ലാൽ റിബൻ സെ ബന്ധേതേ, ബീർ ബൗട്ടിയുടെ കളറിലുള്ള ആ ചുവന്ന റിബൺ കൊണ്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചുവന്ന റിബൺ അവളുടെ മുടിയിൽ കെട്ടിയിട്ടുണ്ട്. ദൂസരി ദിശാക്കോ ജാതി എക്ക് ഗലിമേ പാഞ്ചുവീം സെ ചടിമേ കെയ എക്ക് ഗ്യാരൽ സാൽ കല്ലെടുക്ക ചാരകത, മറ്റൊരു വശത്തിലൂടെ അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ച ഗ്യാരൽ സാൽ കല്ലെടുക്ക ഒരു 11 വയസ്സായ ആൺകുട്ടി ജാരഹത നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇസ്കി പിണ്ടലി മേം പീർ ബൗട്ടിക്ക് രംഗ് കാസ എക്ക് ഇഞ്ച് ലെമ്പ് ലെമ്പ ചോട്ടുക്ക നിശാന്ത, അവൻ്റെ കാലിൻ്റെ ബാക്ക് വശത്ത് ബീർ ബൗട്ടിയുടെ ആകൃതിയോട് കൂറിയിട്ടുള്ള ആകൃതിയിലുള്ള ഒരു ബീർ ബൗട്ടിയുടെ കളറിലുള്ള ഒരു മുറിവിൻ്റെ അടയാളവും ഇഞ്ച് ഖാൻ നിഷാന്ന് കണ്ടില്ലേ, നിഷാന്ന് എന്നാണ് അടയാളം, ഒരു മുറിവിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞത് രണ്ടുപേരും പിരിയുമ്പോഴും അവർക്കിടയിൽ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ബീർ ബൗട്ടിയുടെ ഒരു അടയാളം, ഒരു സ്നേഹത്തിൻ്റെ അവിടെ അടയാളം ഉണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തോടു കൂടി നമ്മൾ ഈ ബീർ ബൗട്ടി എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇതിലെ കഥാപാത്രങ്ങളൊക്കെ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം. സാഹിൽ, ബേല, സുരേന്ദർജി, ദൂക്കാന്തർ, ഔർ ബീർ ബൗട്ടി. ഇവിടെ ബീർ ബൗട്ടി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്, കഥാപാത്രത്തിൻ്റെ കൂട്ടത്തിൽ അതിനെയും കൂട്ടണം. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ആക്ടിവിറ്റി ഭാഗത്തിലേക്ക് നോക്കുക. ഇനി ഇവിടെ പറയുന്നുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളിപ്പോൾ പറഞ്ഞ ആദ്യ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് പറഞ്ഞൊരു ഇതന്നെയാണ്. യഹ് ബാരിഷം സേ പഹലേക്ക് ബാരിഷ് കായക്ക് ദിന്ത കഹാനിക്ക് പ്രസംഗമേ കൈസേ സാർത്ഥക ഒത്ത, ഇത് മഴയ്ക്ക് മുമ്പെയുള്ള മഴയുടെ മറ്റൊരു ദിവസമായിരുന്നു. ഇത് ഈ കഥയുടെ സന്ദർഭത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ആ സംഭവം കറക്റ്റ് ആയിട്ട് ആ മുകളിലുള്ള പാരഗ്രാഫിൽ അതിൻ്റെ ആൻസർ വരുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ ബാരിഷംസേ പഹലെ ബാരിഷ്ക എക്ക് ദിന്ത എന്ന് പറയുന്നത്, അതാണ് ഇവിടെ നമ്മൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളത് വായിച്ചിട്ട് മുകളിലുള്ള സെൻറ്റൻസ് നല്ല വൃത്തിയിൽ അതേപോലെ എഴുതിയെടുക്കല്ല, അതിലുള്ള ആവശ്യമുള്ളത് മാത്രം എഴുതിയെടുക്കുക. ചോദ്യം ഇതാണ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ,
അടുത്ത ക്വസ്റ്റ്യൻ പേജ് നമ്പർ 12 പിന്നെ മിലാൻ കരയും എന്ന് കാണാം അതിലെ ഇപ്രത്തെ സെല്ലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സാഹിൽ കി ആഖേം അടുത്തത് ചൽത്തി ബീർ ബൗട്ടിയ മൂന്നാമത്തേത് സാഹിൽ കെ ആംസു നാല് സാഹിൽ കി ചോട്ട് ഈ സൈഡിലുള്ള സെന്റൻസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരാം സാഹിൽ കി ആഖേം എന്ന് പറഞ്ഞാൽ സാഹിലിന്റെ കണ്ണുകൾ ചൽത്തി ബീർ ബൗട്ടിയം എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബീർ ബൗട്ടികൾ സാഹിൽ കെ ആംസു സാഹിൽ കെ ആംസു എന്ന് പറഞ്ഞാൽ സാഹിലിന്റെ കണ്ണുനീർ സാഹിൽ കി ചോട്ട് എന്ന് പറഞ്ഞാൽ സാഹിലിന്റെ മുറിവ് ഇതൊക്കെ എന്തിനോടാണ് താരതമ്യം ചെയ്തത് അപ്പോൾ സാഹിൽ കി ആംഗേ സാഹിലിന്റെ കണ്ണുകളെ എന്തിനോട് താരതമ്യം ചെയ്തു ഇപ്പുറത്തുള്ള സൈഡിൽ നിന്ന് നോക്കി കറക്റ്റായിട്ട് എഴുതിയെടുക്കുക ഇപ്പുറത്തുള്ള സൈഡിൽ നിന്ന് ജസ്റ്റ് വായിച്ചരാ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തേൻ ഒന്ന് രണ്ട് ബീർ ബൗട്ടി കി തരേ ലാൽ മൂന്ന് ബീർ ബൗട്ടി കരെങ്ക് നാല് ബാരിഷ് കി ബൂന്തേൻ അപ്പോൾ യോജിച്ചത് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് എഴുതുക ഓക്കെ അപ്പോൾ രണ്ടാമത്തത് വർക്ക് കഴിഞ്ഞു ഇനി ആ പേജിൽ തന്നെ താഴെ മറ്റൊരു വർക്ക് ഉണ്ട് അത് നിങ്ങൾ എഴുതണ്ട മനസ്സിലാക്കി വെച്ചാൽ മതി എന്താണ് ആ ക്വസ്റ്റ്യൻ പ്രത്യേക കി തുലന കിസ്കെ സാത് കി ഗെയ് എന്നാണ് ഓരോ ഓരോ വസ്തുവിനെയും എന്തിനോട് താരതമ്യം ചെയ്തു എന്നുള്ളത് ഇവിടെ താഴെ കൊടുത്തു നോക്കൂ സാഹിൽ കി ലാൽ ആംഗേ കി തുലന ബീർ ബൗട്ടി സെ കി ഗെയ് സാഹിലിന്റെ ചുവന്ന കണ്ണുകളെ ബീർ ബൗട്ടിയോട് താരതമ്യം ചെയ്തു ഓക്കെ അടുത്ത് നോക്കൂ അടുത്ത ബീർ ബൗട്ടിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ബീർ ബൗട്ടിയെ എന്തിനോട് താരതമ്യം ചെയ്തു അവിടെ സാഹിലിന്റെ കണ്ണുനീരിനെ എന്തിനോട് താരതമ്യം ചെയ്തു അതുപോലെ സാഹിലിന്റെ മുറിവിനെ എന്തിനോട് താരതമ്യം ചെയ്തു അത് നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം എഴുതണ്ട മനസ്സിലാക്കി വെക്കുക ഓരോന്നിനോട് ഓരോന്നിനെയും എന്തിനോട് താരതമ്യം ചെയ്തു എന്നാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഓക്കെ അത് നമുക്ക് പിന്നീട് എഴുതാം ഇപ്പം നിങ്ങളത് ഈ വർക്കിൽ അത് എഴുതണ്ട അപ്പോൾ ഒന്നാമത്തെ വർക്ക് നമ്മൾ പറഞ്ഞു രണ്ട് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒന്ന് ടെക്സ്റ്റിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള രണ്ട് പേജ് നമ്പർ 12 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി അടുത്തത് നിങ്ങൾ ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പേജ് നമ്പർ 13 അതിൽ പറയുന്നുണ്ട് കഹാനിക്ക് ഘടനാവും കോ സൂചിപത്ത് കരയും എന്നാണ് അതായത് ഈ കഥയിലെ സംഭവങ്ങളെ ക്രമത്തിലെഴുതാണ് ക്രമത്തിൽ എഴുതാനാൽ ഓരോ സംഭവമായ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതാണ് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഗീലി ജമീൻ പർ ബേലാവ് സാഹിൽ കബീർ ബൗട്ടിയോക്കോ ഗോജന നനഞ്ഞ ഭൂമിയിൽ മണ്ണിൽ ബേലയും സാഹിലും ബീർ ബൗട്ടിയെ തെരയുക അതൊരു സംഭവം രണ്ടാമത്തെ സംഭവം നോക്കൂ പേൻ മേ സ്യാഹി ഭർണ പേനയിൽ മഷി നിറക്കുക അങ്ങനെ ആ സംഭവം മാത്രം അത് വിശദീകരിക്കരുത് ഒരിക്കലും വിശദീകരിക്കാൻ പാടില്ല സംഭവം മാത്രം മൂന്നാമത്തെ സംഭവം മഷി നിറച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഭവം എന്താ ക്ലാസ്സിലിരിക്കുക നാലാമത് സുരേന്ദ്രജി മാഷ് വരുന്നത് ആ സംഭവം മാത്രം അതായത് വിശദീകരിച്ച് ഒരിക്കലും ഇതത് ഒരൊറ്റ വരിയിൽ ഒതുക്കണം അങ്ങനെ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ഏറ്റവും ഹൈലൈറ്റായി തോന്നിയത് താഴെ താഴെ ഇങ്ങനെ എഴുതുക അപ്പോൾ ടെക്സ്റ്റിലുള്ള രണ്ടെണ്ണം എഴുതണം താഴെയുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയിട്ടാണ് എഴുതേണ്ടത് ഓരോന്നിനും ഓരോ സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു 8-9 മാക്സിമം പോയാൽ പിന്നെ 8-9 സെൻറ്റൻസ് ഉണ്ടാവുള്ളൂ അത് നോക്കി എഴുതുക ഓക്കെ അപ്പോൾ മൂന്ന് വർക്ക് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ ഒരു വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത് അത് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം ഇപ്പോൾ ആ പേജിൽ തന്നെ നോക്കുക പേജ് നമ്പർ 13 നോക്കാം ഒരു പടുക്കഥ ഒരു തിരക്കഥ തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം പടുക്കഥ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ക്രിപ്റ്റ് തിരക്കഥ അപ്പോൾ ഈ തിരക്കഥ തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം താഴെ കൊടുത്ത് നോക്ക് ഒന്ന് നോക്കാം സ്ഥാൻ ഔർ സമയക്ക ഉല്ലേഖ് നമ്മൾ സ്ഥലവും സമയവും കൃത്യമായിട്ട് രേഖപ്പെടുത്തണം ഒരു തിരക്കഥ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ 9 ക്ലാസ്സിൽ പിന്നെ പക്ഷി ഔർ ദീമക് എന്നുള്ള ചാപ്റ്ററിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ട് ടി വി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഒരു പടക്കഥ ഈ ടി വി എന്നുള്ള പിന്നെ തിരക്കഥയിൽ 8 സീനുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ 8 നമ്മൾ പഠിച്ചിട്ടുണ്ട് സീൻ ഏക്ക് സീൻ ദോ എന്ന് പറഞ്ഞിട്ട് 8 പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ചെറിയ ചെറിയ സീനുകളാണ് അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക അതിൽ ശ്രദ്ധിക്കേണ്ടത് സ്ഥാൻ ഔർ സമയം കൃത്യമായിട്ട് സ്ഥലവും സമയവും ഉണ്ടായിരിക്കണം രണ്ട് പാത്ര കഥാപാത്രങ്ങൾ ഉണ്ടാവണം ആരാണ് കഥാപാത്രങ്ങൾ പാത്രോങ്കി ആയു എന്ന് പറഞ്ഞാൽ കഥാപാത്രങ്ങളുടെ വയസ്സ് ആയു വയസ്സ് വേഷഭൂഷ എന്താണ് അവരിട്ടിട്ടിരിക്കുന്ന ഡ്രസ്സ് മൂന്നാമത്തെ
അടുത്ത ചാൽ ചലൻ. ചാൽ ചലൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സ്പ്രഷൻ, പിന്നെ അവരുടെ നടത്തം, ശാരീരികവും പിന്നെ നമ്മുടെ ശബ്ദത്തിലൂടെ വരുന്നുള്ള ഭാവങ്ങൾ, രൂപങ്ങൾ എല്ലാം അതിലുണ്ട്, ചാൽ ചലം എന്നുള്ളതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് മുന്നോട്ട് നടന്നിട്ട് പറയാം, തിരിഞ്ഞുകൊണ്ട് പറയാം. അപ്പം എങ്ങനെയാണ്? ആകെ ചൽക്കർ പൂച്ച, കുറച്ച് മുന്നോട്ട് നടന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയുള്ള രീതിയിലുള്ള, അതാണ് ചാൽ ചലം എന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ എടുക്കുമ്പോൾ, ഈ ഭാഗം എടുക്കുമ്പോൾ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം. പിന്നെ അതൊക്കെ ഇത്രയും കാര്യങ്ങൾ നല്ല കറക്റ്റായിട്ട് രേഖപ്പെടുത്തണം. ദൃശ്യക വിവരൻ, പിന്നെ ദൃശ്യം എന്താണ് ദൃശ്യത്തിലുള്ളത് എന്നത് വിവരിക്കണം. വിവരിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് ദൃശ്യത്തിലുള്ളത് എന്ന് നമ്മൾ പറയണം. അടുത്ത സ്വാഭാവിക അവർ പാത്രാനുകൂല സംവാദം, പിന്നെ വേണ്ടത് ഡയലോഗ്സ് ആണ്. അതെങ്ങനെയായിരിക്കണം? സ്വാഭാവികമായിട്ടുള്ള സംഭാഷണങ്ങളായിരിക്കണം. പാത്രാനുകൂല സംവാദം, ഓരോ കഥാപാത്രങ്ങൾക്ക് യോജിച്ച പിന്നെ സംഭാഷണം ആയിരിക്കണം എന്നർത്ഥം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പടക്കഥ എടുക്കുന്ന സമയത്ത് ആ പടക്കഥയിൽ ഈ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നല്ലൊരു പടക്കഥ എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മറ്റൊന്നും കൂടി ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ വാട്സപ്പിൽ ഒന്നും കൂടി വിശദമായിട്ട് പറഞ്ഞുതരാം. അടുത്തതായിട്ട് പറയുന്നത് പേജ് നമ്പർ 40 ഏറ്റവും ടോപ്പിലൊരു വർക്കുണ്ട്, നോക്കൂ. ഗ്യാര് സാൽക്കാ ലഡ്ക ജാരഹാദ, ഒന്ന്. അടുത്തത് ബേലാ കെ പാവ് അബി ബി കാമ്പ് രഹേ, മൂന്ന്. സ്യാഹി കി ബോത്തൽ അബി അബി ഖാലി ഹോ ഗൈ, നാല്. പാനി കി ബൂന്തേൻ അടക്കി ഹുയി ദി. ഈ നാല് സെന്റൻസിന്റെ ചുവന്ന അക്ഷരത്തിൽ കൊടുത്തിട്ടുള്ള ആ വാക്ക് നോക്കൂ. ഗ്യാര് സാൽക്ക എന്നാണ് ഫസ്റ്റ് കൊടുത്തത്. അടുത്തത് ബേലാ കെ, അടുത്തത് സ്യാഹി കി, ലാസ്റ്റ് വൺ പാനി കി. ഇവിടെ കാ കെ കി എന്നുള്ളതിൻ്റെ ആ പ്രത്യയങ്ങളുടെ പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ്, ആ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വർക്ക്. സാധാരണ രീതിയിൽ കാ കെ കി എന്ന് പറയുന്നത് പിന്നെ ഇൻ്റെ ഡെ ലെ ലെ എന്ന് പറഞ്ഞ നാല് അർത്ഥങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഈ നാല് അർത്ഥങ്ങളാണ് കാ കെ കി എന്നുള്ളതിന് വരുന്നത്. പക്ഷെ എവിടെയാണ് കാ ചേർക്കേണ്ടത്, എവിടെയാണ് കെ ചേർക്കേണ്ടത്, എവിടെയാണ് കി ചേർക്കേണ്ടതെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം രാജു ക ബേട്ട, ഓക്കെ. രണ്ടാമത്തത് രാജു കെ ബേട്ടെ, മൂന്നാമത്തത് രാജു കി ബേട്ടി. ഇത് മൂന്നും അർത്ഥം വരുന്നത് ഒന്ന് രാജുവിൻ്റെ മകൻ, രണ്ട് രാജുവിൻ്റെ മക്കൾ, മൂന്ന് രാജുവിൻ്റെ മകൾ, ഒക്കെ അർത്ഥം ഒരേപോലെയാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ക എന്നും അടുത്ത സ്ഥലത്ത് കെ എന്നും മൂന്നാമത്തെ സ്ഥലത്ത് കി എന്നുമാണ് വന്നത്. എന്തുകൊണ്ടാണ് ആ വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നോക്കൂ. രാജു ക ബേട്ട എന്ന് പറഞ്ഞാൽ, ബേട്ട എന്ന് പറഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. അത് പുല്ലിംഗമാണ്, ഏകവചനമാണ്, ഒന്നാണ്, ഒരാളേ ഉള്ളൂ. അതുകൊണ്ടാണ് അവിടെ ക ബേട്ട എന്ന് പറയുന്നത്. രണ്ടാമത്തത് രാജു കെ ബേട്ടെ, രാജുവിൻ്റെ മക്കൾ. ഇവിടെ ബേട്ടെ എന്നുള്ളത് ബഹുവചനമാണ്, ഒന്നിലധികം ഉണ്ട്, അതുകൊണ്ടാണ് കെ ബേട്ടെ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പം ബഹുവചനം, പുല്ലിംഗം ബഹുവചനമാകുമ്പോഴാണ് കെ എന്ന് വരുന്നത്. മൂന്നാമത്തത് രാജു കി ബേട്ടി, രാജുവിൻ്റെ മകൾ. കി, മകൾ എന്നുള്ളത് സ്ത്രീലിംഗമായതുകൊണ്ടാണ് അവിടെ കി വന്നത്. അപ്പം പുല്ലിംഗവും സ്ത്രീലിംഗവും ബഹുവചനം വരുമ്പോഴാണ് ഈ കാക്കേക്കിയുടെ പ്രത്യയങ്ങൾ ഇങ്ങനെ മാറുന്നത് എന്ന് മനസ്സിലാക്കിക്കുക. അപ്പോൾ പിന്നെ സബ്ജക്റ്റിനനുസരിച്ചിട്ടില്ല ഒരിക്കലും, രാജുവിനനുസരിച്ചിട്ടല്ല ഈ കാക്കേക്കി മാറുന്നത്. ഈ കാക്കേക്കിയുടെ അപ്പുറത്ത് വരുന്ന വാക്കുകൾക്കനുസരിച്ചിട്ടാണ് ഈ ഇതിൻ്റെ പ്രയോഗങ്ങൾ മാറ്റം വരുന്നത്. ഓക്കെ, അപ്പം അത് വിശദമായിട്ട് നമുക്ക് വാട്സപ്പിൽ അതിനെക്കുറിച്ച് സംശയങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇത് നോട്ട്സത്തിലേക്ക് എഴുതിയെടുക്കണം. ഈ ലാസ്റ്റ് വർക്ക് പറഞ്ഞത് അതേപോലെ നോട്ട്സത്തിലേക്ക് എഴുതിയെടുത്താൽ മതി. അതായത് ടെക്സ്റ്റിലുള്ള ഗ്യാര സാൽക്കാൽ എടുക്ക ജാരഹത എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞുതരാം. 11 വയസ്സായ കുട്ടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബേലാ കെ പാവ് അബി ബി കാമ്പ്രഹേ, ബേലയുടെ കാല് ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സ്യാഹിക്ക് ബോത്തൽ അബി ബി ഖാലി ഒക്കെ, ഈ മഷി മഷിക്കുപ്പി ഇപ്പോൾ ഇങ്ങോട്ട് തീർന്നിട്ടുള്ളൂ. മഷി കുപ്പിയല്ല, മഷി കുപ്പിയിലെ മഷി ഇപ്പം ഇങ്ങോട്ട് തീർന്നിട്ടുള്ളൂ. പാനിക്ക് ബൂന്തേം അടക്കി ഹുയിതി, പിന്നെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഇതിനോട് ഈ ടെക്സ്റ്റിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കുക.
നേരത്തെ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്യുക, എന്നിട്ട് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. താങ്ക്സ്.